ഒരുപിടി മികച്ച സിനിമകളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ആരാധകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് സംയുക്ത. പോപ്കോൺ എന്ന സിനിമയിലൂടെയാണ് സംയുക്ത സിനിമാ അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം നടത്തിയത്. ടൊവിനോ തോമസ് നായകനായ തീവണ്ടി എന്ന ചിത്രത്തിൽ നായികയായി എത്തിയതോടെ താരം ആരാധകരുടെ പ്രിയങ്കരിയായി മാറി. എടക്കാട് ബറ്റാലിയൻ, വെള്ളം തുടങ്ങിയ എല്ലാ ചിത്രത്തിലെയും വേഷം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും വൻ വിജയം നേടാൻ സംയുക്തയ്ക്ക് സാധിച്ചു. പിന്നീട് ഒരുപിടി മികച്ച മലയാളം സിനിമകളിലും വേഷമിട്ട സംയുക്ത ഇപ്പോൾ തമിഴിലും തെലുങ്കിലും എല്ലാം സജീവമാണ്. സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ സംയുക്ത തൻ്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട്. ഗ്ലാമറസ് ചിത്രങ്ങളും പങ്കുവയ്ക്കാറുള്ള താരത്തിന്റെ ഫോട്ടോകളെല്ലാം വളരെ വേഗം തന്നെ വൈറലാകാറുമുണ്ട്. ഇപ്പോഴിതാ താരത്തിന്റെ പ്രസ്താവനയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച. പേരിനൊപ്പം ജാതിപ്പേരും ചേർക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നാണ് നടി സംയുക്തയുടെ പ്രസ്താവന. അതുകൊണ്ട് മേനോൻ എന്ന ജാതിപ്പേര് എടുത്തു മാറ്റുകയാണെന്നും സിനിമയിലേക്ക് താൻ വരുമ്പോൾ എൻ്റെ അതേ പേരിൽ നേരത്തെ എസ്റ്റാബ്ലിഷ് ആയ ഒരു നടി ഉള്ളതുകൊണ്ട് മേനോൻ ചേർക്കാതെ നിർവാഹമില്ലായിരുന്നു എന്നാണ് താരത്തിന്റെ വിശദീകരണം. പേരിനൊപ്പം ജാതിപ്പേരും ചേർക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് മേനോന് എന്ന ജാതിപ്പേര് എടുത്തു മാറ്റുകയാണ്. സിനിമയിലേക്ക് താൻ വരുമ്പോൾ എൻ്റെ അതേ പേരിൽ നേരത്തെ എസ്റ്റാബ്ലിഷ് ആയ ഒരു നടി ഉള്ളതുകൊണ്ട് മേനോൻ ചേർക്കാതെ നിർവാഹമില്ലായിരുന്നു, അതുകൊണ്ടാണ് സംയുക്ത മേനോൻ എന്ന് പേര് നൽകിയത്. ഇനി അത് വേണ്ടെന്ന് വെക്കുകയാണ് എന്ന് സംയുക്ത വിശദീകരിച്ചു. അതേസമയം സിനിമയിൽ വരുമ്പോൾ തന്നെ ആ വാല് മുറിക്കാമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം. പുതിയ തമിഴ് ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ മേനോൻ എന്ന പേരെടുത്ത് മാറ്റുകയാണ് എന്ന് സംയുക്ത പറഞ്ഞത്. ധനുഷിനൊപ്പം അഭിനയിക്കുന്ന തെലുങ്ക് തമിഴ് ചിത്രമായ വാത്തിയുടെ പ്രൊമോഷൻ തിരക്കിലാണ് താരം. ചിത്രം ഫെബ്രുവരി 17 റിലീസ് ചെയ്യും. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.